നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കോൺഗ്രസ് ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ തിരിച്ചു വന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. എല്ലാ രീതിയിലും നശിച്ച നാമാവശേഷമായി എന്ന് കോൺഗ്രസ്സുകാർ പോലും എഴുതി തള്ളിയ സംസ്ഥാനത്താണ് 99 സീറ്റുമായി 2018 ഡിസംബറിൽ അധികാരം തിരിച്ചു പിടിച്ചത്. പല പടലപ്പിണക്കങ്ങളും അവിടെ സച്ചിൻ പൈലറ്റും അശോക് ഗെലോട്ടും തമ്മിലുണ്ടായി. പൈലറ്റാകട്ടെ രാജസ്ഥാനിലെ PCC അധ്യക്ഷനായിരുന്ന സമയം കൂടിയായിരുന്നു. അദ്ദേഹത്തിനെ ഉപമുഖ്യമന്ത്രിയാക്കി അശോക് ഗെലോട്ട് തൻ്റെ ക്യാബിനറ്റിൽ ഇമ്മീഡിയറ്റ് ജൂനിയറാക്കി അദ്ദേഹത്തിനെ വെച്ചു. പക്ഷേ ആ സമയത്ത് പൈലറ്റിന് മുഖ്യമന്ത്രിയാകണം എന്ന ആഗ്രഹം കലശലായി ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഇമേജ് വളരെയധികം വർദ്ധിച്ചിരുന്ന സമയമാണ്. ടോങ്ക് മണ്ഡലത്തിൽ അദ്ദേഹം 55,000 വോട്ടുകൾക്ക് വിജയിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അദ്ദേഹം സച്ചിൻ പൈലറ്റിന് ഒരു ഇഞ്ച് വിട്ടുകൊടുക്കാതിരിക്കാൻ ശ്രമിച്ചു. MLA മാരെ പിളർത്തുന്ന സംഭവം വരെ ഉണ്ടായതായി റിപ്പോർട്ടുകൾ വന്നു. എന്നാൽ ഒരു രീതിയിലും അടിതെറ്റാതെ അശോക് ഗെലോട്ട് തൻ്റെ പദ്ധതികളുമായി മുന്നോട്ട് പോയി. ഇപ്പോൾ ഇതാ രണ്ടുപേരും രമ്യതയിലേക്ക് എത്തുകയാണ്. രാജസ്ഥാനിലെ ഭരണം 4.5 കൊല്ലം കഴിഞ്ഞിരിക്കുകയാണ്. 4.5 കൊല്ലത്തിനിടയിൽ ഒരു രീതിയിൽ പോലും രാജ്യത്ത് രാജസ്ഥാൻ എന്ന സംസ്ഥാനത്ത് കോൺഗ്രസ് അല്ലാതെ മറ്റൊരു പാർട്ടിയും ഭരിക്കാൻ അനുവദിച്ചിട്ടില്ല. BJP എപ്പോൾ വേണമെങ്കിലും കഴുകൻ കണ്ണുകളുമായി നുഴഞ്ഞു കയറാം എന്നുള്ളതായിരുന്നു കോൺഗ്രസിൻ്റെ വിചാരം. പക്ഷേ അത് നടന്നില്ലല്ലോ എന്നുള്ളതാണ് കോൺഗ്രസ്സിന് ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഛത്തീസ്ഗഡിൽ ഭൂപേഷ് ബഗാലിനെതിരെ കോൺഗ്രസ്സിലെ ചിലർ പടപ്പുറപ്പാടുമായി എത്തിയപ്പോൾ അവിടെയും തടഞ്ഞു നിർത്തിയത് ബഗാലിൻ്റെ കഴിവ് തന്നെയാണ്. രാജസ്ഥാനും ഛത്തീസ്ഗഡും ജയിച്ചു നിൽക്കുമ്പോൾ മൂന്നാമതൊരു സംസ്ഥാനമായി മുതൽക്കൂട്ടായി അവിടെ സുഖ്വീന്ദർ സിംഗ് സുഖുവിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ഒരു മന്ത്രിസഭ ഹിമാചൽ പ്രദേശിൽ അണിനിരക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസ് ഇപ്പോൾ 3 സംസ്ഥാനത്ത് അധികാരത്തിലുണ്ട്. 4ാമത്തെ സംസ്ഥാനം ഉറപ്പായും ത്രിപുര തന്നെയായിരിക്കും എന്നുറപ്പിക്കാൻ വേണ്ടിയുള്ള പ്രചരണം നടക്കുന്നു. കർണാടകയിലേക്ക് എത്തി നോക്കുമ്പോൾ അവിടെയും കാര്യങ്ങൾ എളുപ്പമാണ്. കർണാടകയിലെ തെരഞ്ഞെടുപ്പ് 2023 മാർച്ച് അവസാനമോ ഏപ്രിൽ തുടക്കമോ ഉണ്ടായിരിക്കും എന്നുള്ളത് വ്യക്തമാണ്. കർണാടകയുടെ രാഷ്ട്രീയമനുസരിച്ച് കോൺഗ്രസ്സിലേക്ക് അധികാരം വരാൻ ഏറെ വൈകേണ്ട കാര്യമില്ല. 2013 ആവർത്തിക്കപ്പെടും എന്ന് തന്നെയാണ് സിദ്ധരാമയ്യ പറയുന്നത്. ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് അത് ദേശീയ നേതൃത്വം തീരുമാനിക്കട്ടെ എന്നുള്ള കാര്യമാണ് സിദ്ധരാമയ്യയും DK ശിവകുമാറും പറയുന്നത്. സിദ്ധരാമയ്യയ്ക്കും DK ശിവകുമാറും ഒരേ പങ്ക് തന്നെയാണ് കോൺഗ്രസ്സിനകത്തുള്ളത്. ഇരുവരും പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തവർ തന്നെയാണ്. അവർ പാർട്ടിയെ പിന്നിൽ നിന്നും ചതിച്ചിട്ടില്ല. പാർട്ടിയുടെ ട്രബിൾ ഷൂട്ടറായി ശിവകുമാർ മാറിയ സമയം അത് JDSന് വലിയ രീതിയിൽ ഉപകാരപ്പെട്ടിരുന്നു. ഇപ്പോൾ ജനതാദൾ സെക്യുലർ നേതാവായ ഗൗഡ പറഞ്ഞിരിക്കുന്നത് എല്ലാ രീതിയിലും കോൺഗ്രസിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകണം എന്നാണ്. പക്ഷേ ദേവഗൗഡയുടെ കാര്യങ്ങളൊന്നും കുമാരസ്വാമി മുഖവിലക്ക് എടുക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ദേവഗൗഡയുടെ രാഷ്ട്രീയം വ്യത്യസ്തമാണ് എന്നുള്ളതാണ് കുമാരസ്വാമി കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, കോൺഗ്രസുമായി സഹകരിക്കാൻ JDSന് താല്പര്യമില്ലെങ്കിൽ കോൺഗ്രസ്സിന് അതൊരു വിഷയമേ അല്ല. ഒറ്റയ്ക്ക് 224 സീറ്റുകളിലും മത്സരിക്കണമെന്ന കോൺഗ്രസിൻ്റെ ആവശ്യമാണ് സംസ്ഥാന നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. ഓരോ സീറ്റും വിലപ്പെട്ടതാണെന്നും അതുകൊണ്ട് തന്നെ ഉപതെരഞ്ഞെടുപ്പ് നടന്നാലും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് നടന്നാലും അവിടെയെല്ലാം കോൺഗ്രസ് നേതാക്കൾ തന്നെ മത്സരിക്കട്ടെ, മറ്റ് നേതാക്കളുമായി ടൈപ്പ് വേണ്ട, ജനതാദളുമായി കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടാക്കിയത് ഒടുവിൽ എവിടെ എത്തി എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത്. Thank you.